ഹെഡ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു തൊടിയാർമുറ്റം. പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവ മത്സരങ്ങൾ വിവിധ വേദികളിലായി ആഘോഷപൂർവ്വം നടന്നു വരികയാണ്. മത്സരാർത്ഥികൾക്ക് ക്ലബ്ബുകളിലൂടെയും വ്യക്തിപരമായും പങ്കെടുക്കുന്നതിന് അവസരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാഴയൂർ കയത്തിൽ നടന്ന നീന്തൽ മത്സരത്തിൽ മുഴുവൻ കാറ്റഗറിയിലും ഓസ്കർ ആലുങ്ങൽ ചാമ്പ്യന്മാരായി. ഒളവട്ടൂർ യത്തിങ്ങാന സ്കൂളിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ ഓസ്കർ ആലുങ്ങൽ ഒന്നാം സ്ഥാനവും സഹൃദയ പാലപ്പറമ്പ് റണ്ണേഴ്സ് ജേതാക്കളുമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ബേബി രജനി, സിദ്ദിഖ് കോന്തോടൻ, മെമ്പർമാരായ ശങ്കരൻ, കുട്ടിയാലി, യൂത്ത് കോർഡിനേറ്റർ മൻസൂർ എന്നിവർ സന്നിഹിതരായി. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചെസ് മത്സരത്തിൽ ഓസ്കർ ആലുങ്ങലിന്റെ ഹാഷിം നിഷാൻ ഒന്നാം സ്ഥാനവും ചാലഞ്ച് വലിയ പറമ്പിന്റെ ഫർഹാന ഷെറിൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ക്വിസ് മത്സരത്തിൽ യുവഭാവനയുടെ ജിജിമോൻ ഒന്നാം സ്ഥാനവും ഡ്രീം സ്റ്റാറിന്റെ മുഹസ്ന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. വില്ലേജ് ഓഫീസ് പരിസരത്ത് വൈകിട്ട് 7 മണിയോടെ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ ഓസ്കാറിൻ്റെ ഫൈസൽ സഫ്വാൻ ഒന്നാം സ്ഥാനവും ചാലഞ്ച് വലിയ പറമ്പിൻ്റെ ഫാസിലും അനസ് മലാട്ടിപ്പാറയും റണ്ണേഴ്സ് ജേതാക്കളായി. EMEA കോളേജ് ഗ്രൗണ്ടിൽ നടന്ന 20 ക്ലബ്ബുകൾ മത്സരിച്ച വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിനൊടുവിൽ ചാലഞ്ച് വലിയ പറമ്പ് വിന്നേഴ്സ് ജേതാക്കളും ഓസ്കാർ റണ്ണർ ടീമുമായി. കട്ടപ്പുറ ഹയർ സെക്കൻഡറി സ്കൂൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മത്സരം സമാപിച്ചപ്പോൾ ഓസ്കർ ഒന്നാം സ്ഥാനവും യുവഭാവന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരുപതാം തീയതി ഞായറാഴ്ച വലിയപറമ്പ് വെസ്റ്റ് AMLP സ്കൂളിൽ 2 വേദികളിലായി കലാമത്സരങ്ങൾ മാറ്റുകൂട്ടും. എണ്ണത്തിൽ കുറവാണെങ്കിലും മത്സര മികവിന് ഉന്നത നിലവാരം പുലർത്തുന്ന ടീമുകൾ തന്നെയായിരുന്നു ഗെയിംസ് മത്സരങ്ങളിലും. കലാമത്സരങ്ങളുടെ ഓഫ് സ്റ്റേജ് ഇനങ്ങളിലും മികവ് പുലർത്തി. ഇരുപതാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ കലാമത്സരങ്ങൾ തുടങ്ങുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കബഡി മത്സരത്തിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. പുരുഷന്മാരുടെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ചാലഞ്ച് എന്റെ ന്യൂകാസിൽ രണ്ട് ടീമുകളും വേണ്ടിയുള്ള മത്സരം കഴിഞ്ഞ തന്നെ മത്സരത്തിനായി തയ്യാറാകും. ചാലഞ്ച് ന്യൂകാസിൽ. കളി കഴിഞ്ഞില്ല.
മത്സരങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സംഘാടക സമിതിയായ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ബേബി രജനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിദ്ദീഖ് കോന്തോടൻ, സുഹറ ചേലാട്ട്, മെമ്പർമാരായ പി എൻ അഷറഫ്, കൈപ്പെങ്ങൽ അഹമ്മദ്, പി ടി ഹിപ്പത്തുള്ള, കുട്ടിയാലി ശങ്കരൻ, മജീദ്, അൻവർ സാദത്ത് തുടങ്ങി 21 ജനപ്രതിനിധികളുടെയും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് അത്ലറ്റിക് മത്സരങ്ങൾ നടത്തി തീർക്കേണ്ടതുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാൽനൂറ്റാണ്ടിലധികമായി സാമൂഹിക സാംസ്കാരിക സന്നദ്ധ ജീവകാരുണ്യ സ്പോർട്സ് ആൻഡ് ഗെയിംസ് രംഗത്ത് കൊട്ടപ്പുറത്തിന്റെ സുബ്രതാരകം ജിംനേഷ്യ കൊട്ടപ്പുറത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ജിംനേഷ്യയുടെ പഴയകാല മെമ്പർമാർ ചേർന്ന് നിർവഹിച്ചു. പന്ത് തട്ടി വളർന്നത് ഈ ക്ലബിന്റെ കീഴിലാണ്. എന്റെ കൂടെ കളിച്ച ആളുകളൊക്കെ അത് ഏറ്റെടുത്ത് നടത്തിയത് എല്ലാവർക്കും ഞാൻ പറയാം. സമീപ പ്രദേശങ്ങളിലെ ക്ലബ്ബ് ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർ പി ടി ഹിബത്തുള്ള, യൂത്ത് കോർഡിനേറ്റർ മൻസൂർ കൊട്ടപ്പുറം എന്നിവർ സന്നിഹിതരായി. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.